കേസ് നടത്താൻ വി സിമാർ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചതിൽ നടപടിയുമായി ചാൻസലർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ട പണം തിരിച്ചടയ്ക്കാൻ ചാൻസലറുടെ ഉത്തരവ് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കണം സ്വന്തം കേസുകൾ സ്വന്തം ചെലവിൽ നടത്തണമെന്നും ഗവർണറുടെ നിർദ്ദേശം ഗോപാൽ എന്താണ് ഗവർണറുടെ നീക്കങ്ങൾ ഷ്മ വൈസ് ചാൻസലർമാരെ ഗവർണർ അസാ നിയമനങ്ങൾ അസാധുവാക്കിയ ആ ഒരു നടപടിയായിരുന്നു വി സിമാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്തത് അന്ന് ഗോപിനാഥ് രവീന്ദ്രൻ മുതൽ എല്ലാ സർവകലാശാലകളിലെയും വി സിമാർ ഇത്തരത്തിൽ ചാൻസലറുടെ നടപടി നിയമപരമായി ചോദ്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഒരു നയം സ്വീകരിച്ചിരുന്നു തുടർന്ന് അതാത് സർവകലാശാലകളിൽ നിന്നുള്ള ഫണ്ടിൽ നിന്നാണ് തനത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ഈ പണം അതായത് കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള പണം അനുവദിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത് ഗോപിനാഥ് രവീന്ദ്രൻ ായിരുന്നു അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിനായി ചെലവഴിച്ചു അത്തരത്തിൽ കുഫോസ് വി സി സാങ്കേതിക സർവകലാശാല വി സി അങ്ങനെ ഭൂരിഭാഗം വി സിമാരും ഇത്തരത്തിൽ സർവകലാശാല ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചിരുന്നു ആ ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഗവർണർ അച്ചടക്ക നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഇത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് നടത്തേണ്ട കേസുകൾ അത്തരത്തിൽ തന്നെയാണ് അതിന്റെ ചെലവുകളും വൈസ് ചാൻസലർമാർ വഹിക്കേണ്ടത് അതിന് സർവകലാശാല ഫണ്ടിൽ നിന്ന് പണമെടുക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നും അത് ധന ദുർവിനിയോഗമാണെന്നുമാണ് ഗവർണറുടെ ഒരു നിലപാട് അതുമായി ബന്ധപ്പെട്ട് എല്ലാ വൈസ് ചാൻസലർമാർക്കും രേഖാമൂലം ഗവർണർ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചിലവായി കണക്കാക്കിയിട്ടുള്ളത് അതാത് വൈസ് ചാൻസലർമാർ ചിലവഴിച്ച ഈ തുക അതായത് മൊത്തത്തിൽ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ആ തുക ഉടൻ തന്നെ സർവകലാശാലകളിൽ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇതിൽ ഗോപിനാഥ് രവീന്ദ്രൻ ഇപ്പോൾ നിലവിൽ മില്ലിയ യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് അതിനാൽ തന്നെ കണ്ണൂർ വി ലഭിച്ച ആ ഒരു ് അദ്ദേഹം ജാമ്യാമില് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് കൈമാറും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പണം തിരിച്ചറിച്ച് ഉടനടി തന്നെ രാജ്ഭവൻ അതുമായി ബന്ധപ്പെട്ട വിഷയം ഔദ്യോഗികമായി രേഖാമൂലം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം ശരി ഗോപാൽ